കരുവന്നൂരിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടും തുടരുന്നു. നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കരുതെന്ന് ജനകീയ പ്രതിരോധ സമിതി. ആഴ്ചകൾക്ക് മുൻപാണ് അമിത വേഗതയിൽ ഓട്ടോറിക്ഷകളെ മറികടന്നെത്തിയ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് ചെറിയ പാലത്തിൽ നടന്ന അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന തേലപ്പിള്ളി സ്വദേശി മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ റൂട്ടിലെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ഏറെ വീതിയുള്ള പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഓവർടേക്കിംഗ് ഒഴിവാക്കിയത്. എന്നാൽ ചില സ്വകാര്യ ബസ്സുകൾ ഇപ്പോഴും നിയമം തെറ്റിച്ച് ഡിവൈഡറുകൾക്ക് മറുവശത്തുകൂടെ അമിത വേഗതയിൽ ഓവർടേക്കിംഗ് നടത്തുന്നത് പ്രദേശത്ത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുമുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ജനങ്ങളും നിയമം കയ്യിലെടുക്കുന്ന സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ജനകീയ പ്രതിരോധ സമിതി പ്രസിഡന്റ് അക്ബർ അലി, സെക്രട്ടറി ജലീൽ വി കെ എന്നിവർ അറിയിച്ചു.